നമസ്കാരം. ജോബ് വെണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കീഴിൽ നമ്മുടെ KSRTC സ്വിഫ്റ്റിലേക്ക് എക്സിക്യൂട്ടീവ് എന്നൊരു പോസ്റ്റിലേക്ക് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. നമ്മൾ CMD കേരളയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എന്ത് കാണാൻ കഴിയും, നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് ഇൻ KSRTC സ്വിഫ്റ്റി എന്ന് കാണും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ അന്നേരം ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പേജിലേക്ക് എത്തുന്നതാണ്. ഇതിലേക്കുള്ള നിയമനം കരാറടിസ്ഥാനത്തിലാണ്. പോസ്റ്റിൻ്റെ പേരാണ് എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് ആണ്. പിന്നെ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് CA അല്ലെങ്കിൽ ഇൻ്റർ, ICW ഇൻ്റർ, ECCA ഇൻ്റർ എന്നാണ് പറയുന്നത്. ഈ കോഴ്സുള്ള യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിലേക്ക് എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക്, ഈ മേൽ പറഞ്ഞ യോഗ്യതയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മാക്സിമം പേ കൺസോളിഡേറ്റഡ് എന്ന് പറയുന്നത് മന്ത്ലി സാലറി എന്ന് പറയുന്നത് 30,000 രൂപയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും CA, ഇൻ്റർ, ICW ഒക്കെ കോഴ്സ് കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള ഫാമിലിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്കുള്ള നിയമനം PSC വഴിയല്ല, സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഇതിലേക്കുള്ള നിയമനം നടക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ മായിട്ട് വരുമ്പോഴേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.